പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം മൂന്നാം ദിവസം അമലോത്ഭവയായ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് എന്നുള്ളതിന്റെ തെളിവുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സുലഭമാണ്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൾ നിന്റെ തലയെ തകർക്കും എന്ന വാക്കുകളും ഗബ്രിയേൽ ദൂതന്റെ അഭിവാദ്യവും പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവത്തിന് തെളിവാകുന്നു. 1854 പരിശുദ്ധ ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. 1856 പരിശുദ്ധ കന്യക ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ അമലോത്ഭവയാകുന്നു എന്നരുളി ചെയ്തു. നമ്മുടെ അനുദിന ജീവിതത്തിൽ പാപസാഹചര്യങ്ങളും അപകടങ്ങളുമുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായ നാം ഓരോരുത്തരും പരിശുദ്ധ കന്യകയുടെ അമലോത്ഭവത്തിൽ അഭിമാനിക്കുകയും പാപരഹിതമായ ജീവിതം അനുവർത്തിക്കുകയും ചെയ്യണം. നമുക്ക് ജ്ഞാനസ്നാനത്തിലൂടെ ഉത്ഭവ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നുണ്ട്. എന്നാൽ കർമ്മപാപത്തിൽ നിന്നും ദൈവസഹായത്താൽ വിമുക്തി പ്രാപിക്കേണ്ടതാണ്. അമലോത്ഭവനാഥയുടെ മാധ്യസ്ഥം അതിന് സഹായകരമായിരിക്കും. ജപം. ദൈവമേ, അങ്ങ് പരിശുദ്ധ കന്യകാമറിയത്തെ അമലോത്ഭവം എന്ന സുവിശേഷ ദാനത്താൽ അലങ്കരിക്കുകയുണ്ടായല്ലോ. ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത പറയുന്നു. അമലോത്ഭവ ജനനി, അങ്ങ് പാപരഹിതമായ ജന്മത്തെ അത്യധികം വിലമതിക്കുന്നതായി ഞങ്ങളെ അറിയിച്ചു. അമലോത്ഭവനാഥേ, പാപരഹിതമായി ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആത്മശരീര വിശുദ്ധി ഞങ്ങളെ അവിടത്തേക്ക് പ്രിയങ്കരമായി തീർക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതിനാൽ ഞങ്ങൾക്കതിനുള്ള ദാനങ്ങൾ ദിവ്യസുതനിൽ നിന്നും പ്രാപിച്ചു തരണമേ. സുകൃത ജപം. അമലോത്ഭവ ജനനി, മാലിന്യം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അമലോത്ഭവ ജനനി, മാലിന്യം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അമലോത്ഭവ ജനനി, മാലിന്യം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ.